നമസ്കാരം. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും നിഷ്പക്ഷരല്ല എന്ന് അവർ തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ ബി ജെ പിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് സുഡാപ്പികൾ, അതായത് എസ് ടി പിക്ക് അവർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ പോലും വാർത്തയാക്കാതെ മുക്കിയവരുണ്ട്. അങ്ങനെ ചില ചർച്ചകൾ തുറന്നു പറഞ്ഞവർ പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു പൊതു രീതി എന്നത് അവർ ചില വാർത്തകൾ വായിക്കുന്ന ഒരു ശൈലി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഉദാഹരണത്തിന്, നമ്മുടെ അട്ടപ്പാടിയിൽ ഒരു ദാരുണ സംഭവം നടക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അട്ടപ്പാടി പാലക്കാടാണ്, അത് ട്രൈബൽ ഏരിയയാണ്, അവിടെ ആദിവാസികളൊക്കെ താമസിക്കുന്ന ഊരുകളുണ്ട്. അവിടെ നവജാത ശിശുക്കൾ പോഷകാഹാര കുറവ് കൊണ്ട് മരണപ്പെടുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ സംഭവങ്ങൾ നടക്കുമ്പോൾ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്, ഒരു ലോകത്തൊരിടത്തും അത് നടക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ആ വാർത്ത വായിക്കുമ്പോൾ അട്ടപ്പാടിയിൽ അങ്ങനെ അഞ്ചാമത്തെ കുട്ടിയും കൂടെ പോഷകാഹാര കുറവുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു സാധാരണ വാർത്ത പോലെ അങ്ങ് വായിച്ചു പോകും. പിന്നെ വേറൊരു ന്യൂസ് അങ്ങ് കൊല്ലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നടന്നതാണ്. അവിടെ തെന്മല എന്ന ഒരു സ്ഥലമുണ്ട്, അത് ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്. അവിടെ ഒരു ആദിവാസി ഊരിൽ ഒരു ആദിവാസി മരണപ്പെടുന്നു. അദ്ദേഹത്തിനെ ഈ ശവസംസ്കാരം നടത്താവുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ട്രക്ചറോ ആംബുലൻസോ ഒന്നും കിട്ടിയില്ല. അപ്പം മുള കൊണ്ട് ഉള്ള ഒരു സ്ട്രക്ചർ പോലെ ഉണ്ടാക്കി, മുള കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ചുവന്നാണ് കൊണ്ടുപോകുന്നത്. ഇതേ സംഗതി മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് തരിക? പക്ഷേ ഇവിടെയുള്ളവർക്ക് അതൊരു സാധാരണ ന്യൂസ് മാത്രമാണ്. നമ്മുടെ പ്രബുദ്ധ കേരളത്തിലാണ് എന്ന് ഓർക്കണം. അതേപോലെ തന്നെ പിക്കപ്പ് വാനിലിട്ട് കൊണ്ടുപോയ സംഭവം ശവശരീരത്തിൻ്റെ കാര്യമാണ്, മൃതദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആംബുലൻസ് കിട്ടാഞ്ഞിട്ട് വിളിച്ചു, കിട്ടിയില്ല. പിന്നെ പിക്കപ്പ് വാനിൽ കൊണ്ട് ആംബുലൻസ് അനാഥ പ്രേതം പോലെ കൊണ്ടിട്ട് അങ്ങനെ കൊണ്ടുപോയ സംഭവം നടന്നതും കേരളത്തിലാണ്. അപ്പം ഇതൊക്കെ ഇവർ വായിക്കുമ്പോൾ എന്തോ സാധാരണ ഒരു ന്യൂസ് പോലെ അങ്ങ് വായിച്ചു പോകും. വായിക്കുന്ന അവർക്കും യാതൊരു ഫീലിങ്സ് ഇല്ല, കേൾക്കുന്നവർക്കും ഒരു ഫീലിങ്സ് ഉണ്ടാകാൻ പാടില്ല, അതാണ് അവരുടെ ഉദ്ദേശം. ഇതൊരു സാധാരണ ന്യൂസ് പോലെ തോന്നണം. ഇനി നേരെ മറിച്ചു, കോവിഡ് തരംഗത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ ഡൽഹിയിൽ ഓക്സിജൻ്റെ ക്ഷാമം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ബഹളമായിരുന്നല്ലോ. ആ സമയത്ത് നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകൻ കാണിച്ച അഭ്യാസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് പറഞ്ഞ അലർച്ചയായിരുന്നു വാർത്ത വായിക്കാൻ വന്നിരിക്കുന്ന മഹാനാണ്. ഇതേ പാട്ട് തന്നെയാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ന്യൂസും വായിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നോക്കണം, സംസാര ശൈലി നോക്കണം. ഇവിടെ അങ്ങ് ഡൽഹിയിലെ കാര്യത്തിന് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് നിലവിളിച്ചു. എല്ലാ കുറ്റവും മോദിയുടെ തലയിലിട്ടു. ബി ജെ പി സർക്കാർ മോദിയുമാണത്രേ അതിനെല്ലാം ഉത്തരവാദി എന്നുള്ള രീതിയിൽ കരഞ്ഞുകൂവി വിളിയായിരുന്നു. ഒടുവിൽ അത് കേസായി കൂട്ടമായി സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി. കെജ്രിവാൾ സർക്കാരിനെയും മറ്റുമൊക്കെ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഈ പറയുന്ന പോലെ ഇത്രയും പ്രശ്നമൊന്നും അവിടെ ഇല്ലായിരുന്നു എന്ന് പിന്നീട് വന്നു. പക്ഷേ ഈ വ്യക്തി, ഈ മഹാൻ ചാനൽ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് കാണിച്ചു കൂട്ടിയ അഭ്യാസം ഒന്ന് ഓർത്ത് നോക്കുക. കാരണം ആ ഒരു ന്യൂസ് ബി ജെ പിക്ക് എതിരായിട്ട് ഉപയോഗിക്കാം, അത് നന്നായിട്ട് അറിയാം അവർക്ക്. ഇനി വേറൊരു സംഭവം കൂടെയുണ്ട്. കർഷക സമരങ്ങളൊക്കെ ഇവിടെ നടന്നു, ഇപ്പോൾ എല്ലാ നിയമങ്ങളും പിൻവലിച്ചു. പക്ഷേ അത് കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേ മഹാൻ തന്നെ ചാനൽ ഫ്ലോർ ചെയ്യുന്നുണ്ട്. പകലന്തിയോളം കഷ്ടപ്പെടുന്ന കർഷകരുടെ കട്ടച്ചോര ദാ മണ്ണിൽ വീണുകിടക്കുന്നു, അതിൻ്റെ മുകളിലൂടെ വണ്ടി കയറി പോകുന്നു എന്ന് എന്തോ ഒരു രക്ഷയുമില്ല. വാർത്ത വായിക്കുക. സമാന സംഭവം ഇവിടെ നടന്നാലോ? എന്തോ ഒരു നോർമൽ കാര്യം, സാധാരണ കാര്യങ്ങൾ സംഭവിച്ച പോലെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. പറയുന്ന പുള്ളിക്ക് ഒരു ഫീലില്ല, കേൾക്കുന്നവർക്കും ഫീലാവാൻ പാടില്ല. എന്നാൽ കേരളത്തിന് പുറത്ത് മറ്റെവിടെയെങ്കിലും സംഭവിച്ചാൽ അത് ബി ജെ പിക്കും മോദിക്കും എതിരായിട്ടുള്ളതാണെങ്കിൽ പിന്നെ ആളങ്ങ് ബാലേ നടനാവുകയാണ്, നാടക നടനാവുകയാണ്. ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ ആളെ തന്നെയാണ് ഉദ്ദേശിച്ചത്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉള്ളിൽ സുഡാപ്പിസവും രാജ്യവിരുദ്ധതയും മോദി വിരുദ്ധതയും അന്ധമായ ബി ജെ പി വിരുദ്ധതയൊക്കെയായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മാധ്യമങ്ങളുണ്ട്. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാര്യം പ്രബുദ്ധ മലയാളി എന്നൊക്കെ ചുമ്മാ ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. നമ്മുടെ മാധ്യമപ്രവർത്തകർക്കും നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ഒക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റുന്ന, ലോകത്ത് തന്നെ ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റുന്ന, പറ്റിക്കപ്പെടുന്ന ഒരു ജനതയാണ് മലയാളികളെന്ന്. 350 രൂപയുടെ കിറ്റ് രണ്ടോ മൂന്നോ തവണ തന്നിട്ട് രണ്ടാമത്
ഭരണത്തിലേറിയ മഹാന്മാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം മാധ്യമപ്രവർത്തനങ്ങൾ ഇരുന്ന് ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഇനിയെങ്കിലും തെളിഞ്ഞ ബുദ്ധിയോടെ തെളിഞ്ഞ കണ്ണോടെ നോക്കി കണ്ടിരിക്കണം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അവരെ നമ്മളെ എങ്ങനെ വിളമ്പിത്തരുന്നു, കേരളത്തിന് വെളിയിൽ തരുന്ന നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വിളമ്പിത്തരുന്നു എന്ന് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.